നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ലോഗോസും കാര്യങ്ങളും ഡിസൈൻ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനലുള്ളവർക്ക് തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റിയ ഏറ്റവും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ക്യാൻവ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക, അല്ലാതെ നമുക്ക് ഗൂഗിൾ ക്രോം വഴി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഗൂഗിൾ ക്രോം വഴി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്തു. ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയി കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ നൗ, അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ www.canva.com എന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ ഉപയോഗിക്കുന്നത് അത് ഗൂഗിൾ ക്രോം വഴിയാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ സൈൻ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ്, നിങ്ങൾക്ക് അക്കൗണ്ട് ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ ഇതിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല, എൻ്റെ വേറൊരു മൊബൈൽ ഫോണിലാണ് ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഞാനിത് ലോഗിൻ കൊടുത്തിട്ടാണ്. ലോഗിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു അക്കൗണ്ട് വെച്ച് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കഴിച്ച് ഞാനിത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, കാർഡ്, ലോഗോ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, യുവർ സ്റ്റോറി, ഇങ്ങനെ ആനിമേറ്റഡ് സോഷ്യൽ മീഡിയ പോസ്റ്റർ, ഇങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഏതാണ് ഡിസൈൻ ചെയ്യേണ്ടത് ഒന്നിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതായി ഇവിടെ സെർച്ച് കൊണ്ടുള്ളൂ. അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തമ്പനിയിലാണ് ഇങ്ങനെ ഒരു തമ്പനി കാണാം. ഞാൻ ആദ്യം ലോഗോ സെർച്ച് ചെയ്ത് തരാം. അപ്പോൾ ലോഗോസ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ലോഗോസും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും. നമുക്കതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്ത് നമുക്കെടുക്കാം. ആനിമേഷൻ ലോഗോസ് ഉണ്ട്, സാധാരണ ലോഗോസും ഉണ്ട്. ഇതിൽ ആനിമേഷൻ ലോഗോസ് ആണെങ്കിൽ ഇതിൽ വീഡിയോ ഇങ്ങനെ കാണുന്നതായിരിക്കും. കാണല്ലോ നിങ്ങൾക്ക് ഈ മെഗാഫറി നെയ്തിരിക്കുന്നത്. ഞാൻ ആനിമേറ്റഡ് ലോഗോ അല്ല, ഞാൻ ഈ ഷുരിക്കൻ എന്നിട്ട് എന്തോ ഒരു സംഭവമാണ്, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അത് മാറ്റി ഇപ്പം എൻ്റെ ഡിഫോർട്ട് എന്ന ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ ഈ നമുക്ക് മാറ്റാണ്ട് ഏത് ഭാഗമാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ മാറ്റാൻ കഴിയുന്നതായിരിക്കും. അതിൽ ഡിലീറ്റ് ബട്ടൺ കൊടുത്ത് അവിടെ മാറ്റാം, അല്ലെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം. അതെനിക്ക് റീറൈറ്റ് ചെയ്യാനല്ല ഇപ്പം ആവശ്യം. ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ഇവിടെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാമല്ലോ. ആ പ്ലസ് ബട്ടണിൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തരും. അപ്പോൾ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എനിക്ക് ഈ സ്റ്റീൽസ് എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഒരു സബ്ബ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് തമ്പനെയിൽ ചെയ്യാനായിട്ട്. ഞാൻ പിക്സൽ ലാബും ഉപയോഗിക്കാറുണ്ട്. പിക്സൽ ലാബിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അതെങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ സ്റ്റീൽസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീൽസ് ഓ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഇവിടെ താഴോട്ട് പോയിട്ട് അങ്ങനെ നമുക്ക് നിങ്ങൾക്കിത് സൗണ്ടല്ല ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ എന്തായാലും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഏത് ഭാഗമാണ് വേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ താഴോട്ട് പോയിട്ട് നമ്മളിവിടെ റീറൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് കൊടുക്കുക. ഈ എഡിറ്റ് കൊടുത്ത നേരം നമുക്ക് ഏതൊക്കെ ഭാഗം വേണ്ടതെന്ന് ഇവിടെ മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഡിഫോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡിഫോർട്ട് എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. അപ്പോൾ അല്ല ഡിഫോർട്ടൊക്കെ എന്ന് പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഇനി കളർ മാറ്റാനാണ് ഞാൻ ചോദിക്കുന്നത്. ഈ എ എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, അത് ബ്ലാക്ക് ഒക്കെ നീലയൊക്കെ പച്ചയൊക്കെ ചുവപ്പൊക്കെ റെഡൊക്കെ എല്ലാം ചെയ്യാം. അപ്പോൾ മനസ്സിലായാലും ഇത്താണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചത് ഇവിടെ മുകളിലൊരു എക്സ്പോർട്ട് ബട്ടൺ കാണാം നിങ്ങൾക്ക്, ഇങ്ങനെ ഒരു ബട്ടൺ. അതിൽ ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗൺലോഡ് ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയി കാണുന്നു. അപ്പോൾ അത് ഡൗൺലോഡ് കൊടുത്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് നിങ്ങളുടെ ഗാലറിയിലോട്ട് നിങ്ങൾക്ക് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണുന്നവരെ ബൈ.